फ्रेंड्स ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ടിക്ടോക്കിലൊക്കെ വളരെ ട്രെൻഡിംഗ് ആയ ബനാന ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ഡിഫറെന്റ് ടേസ്റ്റുകളിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ ഇവിടെ ബനാന ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ പുതുപുത്തൻ ട്രെൻഡിംഗ് റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം ഇതിനായി ഞാൻ ഇവിടെ 4 പഴമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ചൂസ് ചെയ്യാം ഇനി ഇത് ചെറുതാക്കി ഒന്ന് നുറുക്കി എടുക്കണം ഞാൻ ഇതേപോലെ ഒരു സെമി തിക്നെസ്സിൽ അധികം തിന്നാവാൻ പാടില്ല ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട് ഇനി ഞാൻ ഇത് ഇവിടെ ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് ഒരു 3 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് വേണം ഫ്രീസറിൽ വെക്കാനായിട്ട് ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ബനാനാസ് ഒക്കെ നന്നായിട്ട് ഫ്രീസ് ആയി വരും അപ്പോൾ ദേ നമ്മുടെ ബനാനാസ് ഒക്കെ നന്നായിട്ട് ഫ്രീസ് ആയിട്ടുണ്ട് ഇതേപോലെ ഇരിക്കും ഇനി നമുക്കൊരു ജാർ എടുത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കുറേച്ചെ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്താലും മതി ഇത് നോക്കി നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം ഇപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ മധുരം പറ്റാത്തവർക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് ഫ്രീസാക്കി ഉപയോഗിക്കാം അപ്പോൾ അത് ബനാന ഐസ്ക്രീം വേറൊരു ഇൻഗ്രീഡിയൻസും പിന്നെ ഒരു ഷുഗറും ആഡ് ചെയ്യേണ്ട പക്ഷേ കുട്ടികൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ അതിൽ കുറച്ച് മധുരവും കൂടെ വേണം അതിനായിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷണലാണ് ഇതിന് പകരം നിങ്ങൾക്കൊരു 4 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്താലും മതി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ഒപ്പം ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ തന്നെ നിങ്ങൾക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഓറിയോ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം ഞാൻ പിന്നെ ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ബനാന ഐസ്ക്രീമിന് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇട്ടടിക്കാം അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ബനാന ഐസ്ക്രീം വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം അതും കൂടിയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത ശേഷം ഞാൻ ഇവിടെ ഒരു ഐസ്ക്രീം ടിന്ന് തന്നെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ മിക്സ് ഇതിൽ കൊഴിച്ച് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം അതിനായിട്ട് ഞാനിത് ഇതിൻ്റെ ബബിൾസ് ഉണ്ടാവും എയർ ബബിൾസ് നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് കൊട്ടി അതിൻ്റെ എയർ ബബിൾസ് കളയണം ഇനി ഞാൻ ഇതിൽക്ക് കുറച്ച് ചോക്ലേറ്റ് പീസസ് കുറച്ച് നട്ട്സ് ഉള്ള ചോക്ലേറ്റ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ ചോക്ലേറ്റ് പീസസ് ഇതേപോലെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിട്ട് നമുക്കിതൊന്ന് ലെയറാക്കി എടുക്കണമെങ്കിൽ ലെയറാക്കി എടുക്കാം ബട്ട് ഞാനിതിൻ്റെ മുകളിലായിട്ട് ഞാനിത് കുറച്ച് ക്രഞ്ചി ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ഇത് ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇത് മൂടി ഫ്രീസറിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒന്ന് സെറ്റാകാൻ വെക്കാം ഇപ്പോൾ ദേ ഞാനിവിടെ 2 മണിക്കൂർ സെറ്റാകാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ദേ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫേവറിൽ നിങ്ങൾക്ക് ഈ ബനാന ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാൻ ഇതൊന്ന് സ്കൂപ്പ് ചെയ്ത് ഇതേപോലെ ഒരു ബൗളിലെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ തൂവി കൊടുക്കുന്നുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ക്രഞ്ചസ് ജസ്റ്റ് പീസസ് അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ബദാമും പിസ്തയും ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലോ വളരെ ടേസ്റ്റിയാണ് അതേപോലെ പിള്ളേർക്ക് ഇത് വളരെ ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ടോപ്പിങ്ങുമായി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ ഷുവറായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം